ലഡാക്കിലെ ഗാൽവാനിൽ ചൈനീസ് അതിർത്തി ലംഘനത്തിനെതിരെ പോരാടി വിജയം നേടിയ ഇന്ത്യൻ പോരാട്ടത്തിന് ഒരു വയസ്സ്. ഗാൽവാനിൽ അതിർത്തി ലംഘനം തടയുന്നതിനിടെ 20 ഇന്ത്യൻ സൈനികരാണ് വീരമൃത്യു വരിച്ചത്. 2020 ജൂൺ 15-16 ഇന്ത്യൻ അതിർത്തി ലംഘിക്കാൻ ചൈന നടത്തിയ ശ്രമങ്ങളാണ് 20 ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന് ഇടയാക്കിയത്. ലോകം കോവിഡ് മഹാമാരിയെ നേരിടുമ്പോഴായിരുന്നു ചൈന അതിർത്തി ലംഘിക്കാൻ ശ്രമം നടത്തിയത്. ബീഹാർ റെജിമെന്റിലെ 20 സൈനികരാണ് അതിർത്തിയിൽ ഇന്ത്യക്ക് വേണ്ടി ജീവൻ നൽകിയത്. ഇന്ത്യൻ നിയന്ത്രിത മേഖലയിലേക്ക് കടന്നായിരുന്നു ചൈനീസ് ആക്രമണം. തുടർന്ന് നടന്ന പ്രത്യാക്രമണത്തിൽ 42 ചൈനീസ് സൈനികരെ ഇന്ത്യ വധിച്ചു. എന്നാൽ തങ്ങളുടെ സൈനികരുടെ മരണം സംബന്ധിച്ച റിപ്പോർട്ടുകൾ ചൈന ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. 1975 ശേഷം ആദ്യമായിരുന്നു ഇന്ത്യ ചൈന അതിർത്തിയിൽ ആൾനാശമുണ്ടായ സംഘർഷം നടന്നത്. ചൈനീസ് നടപടി മുന്നിൽ കണ്ട് പാങ്സോ തടാകക്കരയിൽ ഇന്ത്യ നടത്തിയ സൈനിക വിന്യാസം രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു. ഇന്ത്യൻ വ്യോമസേനയും ലഡാക്കിൽ പ്രത്യേക കേന്ദ്രം സജ്ജീകരിച്ച് സൈനിക വിന്യാസത്തിന് കരുത്ത് പകർന്നു. ഗാൽവനിൽ ആക്രമണത്തിൽ വീരമൃത്യു വരിച്ച കേണൽ സന്തോഷ് ബാബുവിന് മഹാവീർ ചക്രയും ഹവീൽദാർ തേജീന്ദർ സിംഗ് ഉൾപ്പെടെ 5 പേർക്ക് വീരചക്രയും 3 പേർക്ക് ശൌര്യചക്രയും നൽകി രാജ്യം ആദരിച്ചു. കഴിഞ്ഞ ഒരു വർഷമായി സമാധാനം നിലനിൽക്കുന്ന ഗാൽവൻ വിഷയത്തിൽ ഇന്ത്യയും ചൈനയും 11 വട്ടമാണ് ചർച്ച നടത്തിയത്. ഗാൽവൻ ആക്രമണത്തിന്റെ 1-ാം വാർഷിക ദിനമായ ഇന്ന് കരസേനാ മേധാവി MM നരവാനെ വീരമൃത്യു വരിച്ച സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിന്റെ അതിർത്തിയും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ ജീവത്യാഗം ചെയ്ത സൈനികർ എന്നും ഓർമ്മിക്കപ്പെടുമെന്നും സൈനിക മേധാവി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.